അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഇസ്ലാമാബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു രണ്ടാഴ്ചത്തേക്കാണ് ജാമ്യം അനുവദിച്ചത് ഈ കേസിൽ ഇമ്രാനെ അറസ്റ്റ് ചെയ്യരുത് എന്നും കോടതി ഉത്തരവിട്ടു ഇമ്രാന്റെ അറസ്റ്റ് നിയമവിരുദ്ധവും അസാധുവുമാണ് എന്ന് പാകിസ്ഥാൻ സുപ്രീംകോടതി വിധിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് ഇമ്രാൻഖാനും പി ടിഐ പാർട്ടിക്കും ഇത് വലിയ ആശ്വാസമായിട്ടുണ്ട് എന്നാൽ ജാമ്യം ലഭിച്ച ഇമ്രാനെ വീണ്ടും അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് സൂചന ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് പുറത്തുതന്നെ പഞ്ചാബ് പ്രവിശ്യ പോലീസ് ഇമ്രാനെ അറസ്റ്റ് ചെയ്യുവാനായി വാറണ്ടുമായി എത്തിയിരുന്നു പുതിയ പത്ത് കേസുകളാണ് ഇമ്രാനെതിരെയുള്ളത് എന്നും അതിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ട് എന്നും പഞ്ചാബ് പോലീസ് ഡിഐ ജി അറിയിച്ചു അറസ്റ്റ് വാറണ്ട് പഞ്ചാബ് പോലീസ് ഇസ്ലാമാബാദ് പോലീസിനെ ഏൽപ്പിച്ചുവെന്നാണ് സൂചന ഷാബാസ് ഷെറീഫിന്റെ നേതൃത്വത്തിൽ ഉള്ളത് ഫാസിസ്റ്റ് സർക്കാരാണെന്നും അവർ സ്വന്തം രക്ഷയ്ക്കായി തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യും എന്നും ഇമ്രാൻഖാൻ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇമ്രാനെ വീണ്ടും അറസ്റ്റ് ചെയ്താൽ രാജ്യത്തെ ജനങ്ങൾ സമാധാനപരമായ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങണമെന്ന് ഇമ്രാന്റെ പി പാർട്ടി നേതാവ് ഹമാദ് അസർ ട്വീറ്റ് ചെയ്തു ഇമ്രാൻഖാൻ മോചിതനായാൽ നിലവിലെ ഭരണകൂടത്തിലെ രണ്ടു മൂന്ന് പേരുടെ നില പരുങ്ങലിലാവും അവനാണ് ഇമ്രാന്നെ അന്യായമായി ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് പി അഭിഭാഷകൻ ബാബർ അവാൻ പറഞ്ഞു ഇമ്രാനെ വേട്ടയാടുവാൻ പ്രത്യേക ആളുകളെ വാടകയ്ക്കെടുത്തിട്ടുണ്ട് എന്നും പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന കലാപത്തിന് ഉത്തരവാദികൾ അവരാണെന്നും ബാബർ അവാൻ ആരോപിച്ചു ഇമ്രാനെ വീണ്ടും അറസ്റ്റ് ചെയ്താൽ രാജ്യവ്യാപക പ്രക്ഷോഭം നടക്കും എന്നും ബാബർ അവാൻ കൂട്ടിച്ചേർത്തു ഇമ്രാനെ വീണ്ടും അറസ്റ്റ് ചെയ്യും എന്നുള്ള അഭിമുഖങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് പാക് ആഭ്യന്തരമന്ത്രി റാണ സനാ ഉള്ള ഖാൻ രംഗത്തെത്തി ഇമ്രാനെ വീണ്ടും അറസ്റ്റ് ചെയ്യും എന്നാണ് റാണ സനാ ഉള്ള ഖാൻ പറയുന്നത് എന്നാൽ ഇമ്രാൻഖാനെ വീണ്ടും അറസ്റ്റ് ചെയ്താൽ പാകിസ്ഥാൻ വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകും എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇമ്രാനെ രണ്ടു ദിവസം മുൻപ് ബലപ്രയോഗത്തിലൂടെ സൈന്യം കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ രാജ്യവ്യാപക പ്രതിഷേധം അരങ്ങേറിയിരുന്നു പലയിടത്തും സുരക്ഷാസേനയും പോലീസും പ്രതിഷേധക്കാർക്കെതിരെ ബലം പ്രയോഗിച്ചു സംഘർഷങ്ങളിൽ പത്തോളം പേർ മരിച്ചുവെന്നും ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു എന്നുമാണ് റിപ്പോർട്ട് ഇപ്പോഴും പലയിടങ്ങളിലും സംഘർഷം നിലനിൽക്കുന്നുണ്ട് രാജ്യത്ത് നിലവിലെ അക്രമ സാഹചര്യം തുടർന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കും എന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു എന്നാൽ പട്ടാള നിയമം ഏർപ്പെടുത്തില്ല എന്നും ഖ്വാജ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കുവാൻ ഉത്തരവിട്ട പാക് സുപ്രീം കോടതി വിധിയെയും ഖ്വാജ വിമർശിച്ചു ഇമ്രാൻ എന്തുകൊണ്ട് കോടതി പ്രത്യേക പരിഗണന നൽകി എന്ന് മനസ്സിലാകുന്നില്ല ഇത് രണ്ടു തരം നീതിയാണ് നവാസ് ഷെരീഫിനോ സർദാരിക്കോ മറിയാമിനോ തനിക്കോ ഒന്നും ഇത്തരമൊരു പരിഗണന കിട്ടിയിട്ടില്ല എന്നും ഖ്വാജ ചൂണ്ടിക്കാണിച്ചു അൽ ഖ്വാദ് ട്രസ്റ്റിന്റെ പേരിൽ ഇമ്രാനും ഭാര്യയും വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നാണ് ആരോപണം അൽ ഖാദിർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് അൽ ഖാദിർ ട്രസ്റ്റ് രൂപീകരിച്ചത് ഈ ട്രസ്റ്റിന് ലഭിച്ച കോടിക്കണക്കിന് രൂപ കണക്കിൽ കാണിക്കാതെ ക്രമക്കേട് നടത്തി എന്നാണ് ആരോപണം ദശലക്ഷം പാകിസ്ഥാൻ രൂപ കൈപ്പറ്റിയ ട്രസ്റ്റ് പക്ഷേ എട്ട് പോയിന്റ് അഞ്ച് രണ്ട് മില്യൻ രൂപയുടെ കണക്ക് മാത്രമാണ് കാണിച്ചത് എന്നും ബാക്കി ബാക്കിപ്പണം ഇമ്രാൻ തട്ടിയെടുത്തു എന്നുമാണ് ആരോപണം എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നാണ് ഇമ്രാന്റെയും കൂട്ടരുടെയും വാദം അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെയാണ് പാകിസ്ഥാനെ രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മയും കലാപങ്ങളും ജനജീവിതം പാകിസ്ഥാനിൽ ദുസഹമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി